വരുവീനി നല്ല സമയം വൃതാവക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃതാവക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകും സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകും സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ പ്രേക്ഷകനെ. വരുവീ നീ നല്ല സമയം പ്രതാവക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നീ നല്ല സമയം പ്രതാവക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. പ്രഭാതസമയത്ത് വീണ്ടും ദൈവദിനമായിട്ട് എടുത്തു വരുവാൻ ദൈവം ഒരുക്കുന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറവാൻ ആഗ്രഹിക്കുന്നത്, ഏത് മനുഷ്യനും ഒരു ജനനമുള്ളതുപോലെ ഒരു മരണവുമുണ്ട്. ആ മരണം ഒരു നാൾ വന്നിടും, മറക്കാതെ നിൻ്റെ രക്ഷകനെ എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത്. തലവാചകത്ത് ചേർത്തിരിക്കുന്നത് വരുവീൻ ഇന്ന് നല്ല സമയം വൃതാവാക്കാതെ നിന്നെ യേശു വിളിച്ചിരുന്നു എന്നുള്ള പാട്ടിൻ്റെ ഒരു ഭാഗമാണ്. അതിലൊരു സ്റ്റാൻസ വളരെ ശ്രദ്ധേയമാണ്. ഉലകമായ അഴകും സമം അത് നമ്പാതെ മയക്കും നിന്നെ, മരണം ഒരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകനെ. ഈ അടുത്ത ദിവസത്തിൽ പല പ്രിയപ്പെട്ടവരുടെയും സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കേണ്ടി വന്നു. ഇന്നേ ദിവസം, അതായത് മെയ് 9, എൻ്റെ ഭാര്യ ലീലാമ്മ ഞങ്ങളെ വിട്ട് നിത്യതയിൽ പ്രവേശിച്ചിട്ട് ഒരു വർഷം തികയും കൂടെയാണ്. ഒരു മഹാൻ ഇപ്രകാരം പറയുകയുണ്ടായി, മനുഷ്യ നീ മരണത്തെ മറക്കാതെ ഇരിക്കുക, അഥവാ നീ മരണത്തെ മറന്നാലും മരണം നിന്നെ മറക്കുകയില്ല. എത്രയോ സത്യമായ വാക്കുകൾ. ഈ ലോകത്തിൽ സമ്പത്തുകൾ വാരിക്കൂട്ടിയവർക്ക് അവരുടെ സമ്പത്തുകൾക്ക് മരണത്തിന് കൈക്കൂലി കൊടുത്ത് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റിയിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് മരണത്തിൽ നിന്നും ഒഴിവാകാമായിരുന്നു. ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് രാജ്ഞിക്കോ അവളുടെ സമ്പത്തിനോ മരണത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല. മരണം ഒരു മിഥ്യയല്ല, അത് യാഥാർത്ഥ്യമാണ്. ദൈവം നിയമിച്ചു വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് മരണം. ജനനമുണ്ടെങ്കിൽ മരണം നിശ്ചയം. മനുഷ്യനായി പിറന്നവർക്കെല്ലാം മരണമുണ്ട് എന്നുള്ള പരമാർത്ഥ സത്യം നമുക്ക് ആർക്കും വിസ്മരിച്ചുകൂടാ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ്റെ അടക്കത്തിന് വേണ്ടി പോയി. ഓർത്തഡോക്സ് വിശ്വാസികളായിരുന്നവർ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് വേർപെട്ട ജനത്തോട് ആരാധിക്കുകയായിരുന്നു. മരണം തന്നെയും മാടി വിളിച്ചു. സന്തോഷത്തോടെ ദൈവസന്നിധി ചേർക്കപ്പെട്ടു. അവിടെ ആശ്വാസവാക്കുകൾ പറയാൻ എത്തിയവരിൽ എല്ലാ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. എൻ്റെ മറ്റൊരു ഫസ്റ്റ് കസിൻ ഓർത്തഡോക്സ് വൈദികനാണ്. അദ്ദേഹത്തിന് പ്രത്യാശയുടെ വാക്കുകൾക്ക് ഉള്ള സമയം കൊടുത്തപ്പോൾ അവരുടെ ഗീതങ്ങളിലൊന്ന് ചൊല്ലി. അതിലെ ഒരു വരി എന്നെ വളരെ ആകർഷിച്ചു. അത് മറ്റൊന്നുമല്ല, ഭക്തരായി മരിച്ചവർക്ക് നൽകണമേ നല്ലൊരു ഓർമ്മ എന്നാണ്. ഈ ഗീതം അവരെല്ലാം വീടുകളിലും പാടുക പതിവാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ എല്ലാവരും പാടും. പക്ഷേ അവിടെ ആര് എത്തിച്ചേരും എന്നത്, അവർക്ക് ലഭിക്കുന്ന ഓഹരി എന്താണ് എന്നതിനെപ്പറ്റി ഒരു പൂർണ്ണ നിശ്ചയമില്ലാത്ത ജീവിതമാണ് അനേകർക്കും ഉള്ളത്. ഭക്തരായി ജീവിച്ചവർക്ക് ലഭിക്കുന്ന ഓഹരി നിത്യജീവനും, അല്ലാത്തവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയാണ് എന്ന് തിരുവചനം പറയുന്നു. അതാർക്കാണ് എന്നുകൂടി ചിന്തിക്കണം. ഭീരുക്കൾ, അവിശ്വാസികൾ, അരക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരിയാണ് തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക. ജീവസ്വത്തിൽ പേരിൽ കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന തിരുവചന സത്യം നമ്മൾ മറക്കരുത്. പ്രിയ ശ്രോതാക്കളെ, വ്യാജം പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന അനേക ആത്മാക്കൾ ലോകത്തിൽ മുളച്ചു വന്നിട്ടുണ്ട്. അവർ പ്രസംഗിക്കുന്ന മറ്റൊരു സുവിശേഷമാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം
എഴുതിയപ്പോൾ അതിൽ പറയുന്ന അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്രയും വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തു നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടാണ്. അപ്പോൾ തിരുവെഴുത്തുകൾ എഴുതിയിരിക്കുന്നതിനെ വിപരീതമായി പഠിപ്പിക്കുകയും ജനത്തെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ? മരണം ഏത് സമയത്ത് മനുഷ്യനെ പിന്തുടരും. സമുദ്രത്തിൽ മരിച്ചവരെ സമുദ്രം തിരിച്ചേൽപ്പിക്കും. അങ്ങനെ ഏതെല്ലാം സാഹചര്യത്തിലൂടെ മരിച്ചവർ ആണെങ്കിലും ദൈവിക കോടതിയുടെ മുൻപാകെ വിസ്തരിക്കപ്പെടും. അന്ന് ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമുണ്ടാകുകയില്ല. വേറൊരു വ്യക്തിയെ പഴിചാരി ഒഴിഞ്ഞു മാറുവാനും സാധ്യമല്ല. ഇതുവരെയും യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ ഏറ്റുകൊണ്ടില്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ മതി, പാപങ്ങൾ ക്ഷമിക്കുവാൻ യോഗ്യനായി യേശു മാത്രമേ ഉള്ളൂ. ജീവൻ്റെ പുസ്തകത്തിൽ ഇതുവരെ പേരെഴുതിയിട്ടില്ലെങ്കിൽ യേശുവുമായുള്ള ഉടമ്പടി ചെയ്യുക, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ ഇടയാകട്ടെ. മരണദൂതൻ വാതിൽ വന്ന് മുട്ടും മുമ്പേ ജീവിതങ്ങളെ ക്രമീകരിച്ച് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. മരണം ഒരു നാൾ വന്നിടുമേ, മറക്കാതെ നിന്റെ രക്ഷകനെ ദൈവമായ കർത്താവ് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.